നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ശബരിമലയെയും വികസനത്തിന്റെ കുതിപ്പിലേക്ക് ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ശബരിമലയുടെ പ്രധാന റെയിൽവേ സ്റ്റേഷനാക്കി ചെങ്ങന്നൂരിനെ ഉയർത്താൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വച്ചു. സ്റ്റേഷനിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അതോടൊപ്പം തന്നെ രണ്ട് പ്ലാറ്റ്ഫോമുകളും തമ്മിൽ എസ്കലേറ്റർ സൗകര്യം അടക്കമുള്ളവ ഒരുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ആദർശ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഷൻ വികസിപ്പിക്കാൻ അധികൃതർ ഒരുങ്ങുന്നത്. രാജ്യത്ത് 77 സ്റ്റേഷനുകളാണ് ഇങ്ങനെ വികസിപ്പിക്കുന്നത് എന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ. സ്റ്റേഷൻ നേരിടുന്ന വെള്ളക്കെട്ട് ഭീഷണി ഇതിലൂടെ ഒഴിവാകുന്നതായിരിക്കും. ഇവിടെ തീർത്ഥാടകർക്കായുള്ള ഷെൽട്ടറും 33 ശുചിമുറികളുള്ള ബാത്റൂം കോംപ്ലക്സും നവീകരിച്ച കാത്തിരിപ്പ് മുറികളും ഒരുക്കുകയാണ്. ശബരിമല തീർത്ഥാടന വേളയിൽ ഇൻഫർമേഷൻ സെന്റർ, മെഡിക്കൽ ഹെൽപ്പ് സെന്റർ, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ, സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പൊതുഗതാഗത സൗകര്യം എന്നിവയും അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഒറ്റ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ലയിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേ. ഇനി മുതൽ എല്ലാ അന്വേഷണ ആവശ്യങ്ങൾക്കും പരാതികൾക്കും 139 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഈ ഹെൽപ്പ് ലൈൻ സൗകര്യം 24 മണിക്കൂറും ലഭ്യമാണ്. 12 ഭാഷകളിൽ ഉപഭോക്തൃ പരാതികൾ, അന്വേഷണം, നിർദ്ദേശം, സഹായം എന്നിവയ്ക്കുള്ള ഏക പരിഹാരമാണ് റെയിൽ മദർ ഒരുക്കുന്നത്. യാത്രക്കാർക്ക് അവരുടെ പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായി യാത്രക്കിടെ ഒന്നിലധികം ചാനലുകളായ വെബ്, ആപ്പ്, SMS, സോഷ്യൽ മീഡിയ, ഹെൽപ്പ് ലൈൻ നമ്പർ എന്നിവയിലൂടെ പരാതിപ്പെടാനും അവസരം ഒരുക്കും. ഇതുവരെ 139 ഹെൽപ്പ് ലൈൻ മുഖേന ലഭിച്ച 99.93% പരാതികൾ പരിഹരിക്കാൻ സാധിച്ചു. 2020-2021 സാമ്പത്തിക വർഷത്തിൽ പരാതിക്കാർ നൽകിയ ഫീഡ്ബാക്കിന്റെ 72% മികച്ചത് അല്ലെങ്കിൽ തൃപ്തികരം എന്നായിരിക്കുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് രാജ്യസഭയിൽ രേഖാമൂലം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.